എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കൾ വരുന്നുണ്ട്. ആദ്യമായിട്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് തസ്മി ഖാനെ രണ്ട് വാക്ക് സംസാരിക്കാൻ വേണ്ടി സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. പ്രസീദ് എന്നെ വിളിച്ചപ്പോൾ ഓർത്ത് വിളിച്ചല്ലോ എന്നെ, കാരണം മിമിക്രി രംഗത്ത് ആദ്യകാലത്ത് ദീപകൻ നാഗേഷകാലത്ത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരോട് സ്കിറ്റ് ചെയ്യാൻ. അത് കഴിഞ്ഞപ്പം പെട്ടെന്ന് സുപ്രഭാതത്തിൽ മൂന്നാം മുറ എന്ന് പറയുന്നൊരു സിനിമ വരികയാണ്. ആ സിനിമ വന്നു കഴിഞ്ഞപ്പോഴിതാ വരുന്നു മിമിക്രി മോഹൻലാലിനെ മമ്മൂട്ടിക്കാരൊക്കെ അനുകരിച്ചു കൊണ്ടൊരാൾ, അതാണ് നമ്മുടെ പ്രസീത. ഏത് ഫംഗ്ഷൻ, ഏത് സിനിമ ഫംഗ്ഷൻ ഉണ്ടെങ്കിലും പ്രസീതയുടെ മിമിക്രി ഉണ്ടാവും. അപ്പോൾ മിമിക്രിക്കാരെന്ന് പറയാൻ പ്രസീതയാണുള്ളത്. ഞാനൊരു മിമിക്രിക്കാരി അല്ലായിരുന്നു, ഞാൻ ഈ സ്കിറ്റുകളൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷെ ഒരാളെ ഇമിറ്റേറ്റ് ചെയ്ത് സൗണ്ട് അല്ലെങ്കിലും നമുക്ക് തോന്നിപ്പോകുന്നത് ലാലേട്ടനാണ്, അതുപോലെയായിരുന്നു പ്രസീത ചെയ്തത്. അങ്ങനെ വന്ന രണ്ടാമത് വന്ന ഒരാളാണ് പ്രസീത. അപ്പോൾ ആ പ്രസീത അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ അടുത്ത് തസ്മി ചേച്ചി എന്ന് പറഞ്ഞ ആ തസ്മി ഞാനെന്ന് വിളിക്കും, ചിലപ്പോൾ എന്നെ തസ്മി എന്ന് വിളിക്കും, തസ്മി ചേച്ചി എന്ന് വിളിക്കും. അപ്പോൾ അങ്ങനെ വിളിക്കുന്ന ഒരു പ്രസീതയ്ക്ക് ഒരു കാര്യം, ഒരു ആർ ജി എൻ നെല്ലൂർസിൻ്റെ ഒരു സംഭവം ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട്, ഇവൻ്റാണ് ചേച്ചി, നല്ലതാണ് ചേച്ചി തരണം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ ഒരുപാട് പേരുടെ സന്തോഷം. കാരണം നമ്മൾ വന്ന വെച്ച് നോക്കുമ്പോൾ സിനിമയിൽ വന്നവർ പലവരും നമ്മളെ ഓർക്കാറില്ല, ഓർക്കാൻ സമയമില്ല, തിരക്കാണ്. പക്ഷെ പ്രസീത അങ്ങനെയല്ല, പ്രസീത അങ്ങോട്ട് ഇന്ന് വരെ ഒരേപോലെ നമ്മളോട് കാണിക്കാന്ന് പറയുമ്പോൾ അത് ആത്മാവിൽ നിന്നാണെന്ന് നമുക്ക് മനസ്സിലാവും. എന്തായാലും ഈ ഒരു പ്രസീതയുടെ ഈ ഒരു സംരംഭം ഒരുപാട് ഒരുപാട് മീനങ്ങളിൽ എത്തട്ടെ എന്ന് ഞങ്ങൾക്ക് അവസരത്തിൽ സന്ദേശങ്ങളോട് പറയാണ്. കട്ടയ്ക്ക് എന്ത് കാര്യത്തിലും ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാകുന്ന അവസരത്തിൽ പറയാണ്. എന്താണ് ഉണ്ടായിരുന്നത്? താങ്ക് യു സോ മച്ച്.